വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് എങ്ങനെയാണ് എഗ് ഫുഡ് മേക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. പല ആൾക്കാർ പല രീതിയിലാണ് എഗ് ഫുഡ് മേക്ക് ചെയ്യുന്നത്. നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ എഗ് ഫുഡ് മേക്ക് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറികളൊക്കെ അതിനോട് മിക്സ് ആവും. അതുകൊണ്ട് നമ്മളെ ഇത് പച്ചക്കറികളൊന്നും ഇപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ A19 എന്ന് പറയുന്ന ഒരു പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വരെ വീഡിയോയിലേക്ക് ഇറക്കാം. ഇതാണ് ഗൈസ് നമ്മൾ വേവിച്ച് വെച്ച മുട്ട. ഇനി ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് ഇനി ഈ മുട്ട നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം. ഗൈസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഗൈസ് ക്ലോസ് ചെയ്ത് ഇനി വലിക്കാം. നല്ല അരി വരുന്നുണ്ട്. നമുക്കിനി ഇത് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് A19 എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യണം. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രോട്ടീൻസും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. നമുക്ക് A19 അല്പം തട്ടാം. ഗൈസ് ഇത്രയും മതി. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് A19 നമ്മൾ എഗ്ഗും കൂടെ മിക്സ് ചെയ്യാം. നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ് ഫുഡ് ഓരോ പാത്രത്തിലായിട്ട് മാറ്റി വെച്ച് ഓരോ കൂടുകളിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ എഗ് ഫുഡ് നമുക്ക് ഇനി ആഫ്രിക്കൻ ലവ് ബേഡ്സിന് വെച്ചുകൊടുക്കാം. ഗൈസ് ഇതിൻ്റെ അകത്താണ് നമ്മൾ തട്ടി ചെയ്യുമ്പോഴേ വരൂ. എൻ്റെ കുഞ്ഞവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. കണ്ടോ ഗൈസ് നമ്മൾ ഇപ്പം അതിൻ്റെ അകത്തുള്ള കുഞ്ഞുങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. കണ്ടോ 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 നമ്മളിപ്പോ രണ്ടാമത്തെ കൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിലാദ്യം തീറ്റ വെച്ചിട്ട് ഇതിൽ മുട്ട എരിഞ്ഞോന്ന് നോക്കാം. തീറ്റ വെച്ചിട്ടുണ്ട്, ഇനി മുട്ട എരിഞ്ഞാന്ന് നോക്കാം. ഗൈസ് രണ്ട് മുട്ട കിടപ്പുണ്ട്. വസുവിടെ മുട്ട ഇന്നാൻ വേണ്ടിട്ട് വന്ന് കറങ്ങിയാണ്. ഗൈസ് ഇനി നമുക്ക് അടുത്തതിൽ വെച്ചെടുക്കാം. ഇനി നമുക്ക് അഞ്ചാമത്തെ കൂട്ടിൽ കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കുഞ്ഞ് എന്തായാലും നോക്കാം. ഇതിൽ അഞ്ച് മുട്ട കിടക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക.